കർണാടകത്തിലെ മസ്ജിദുകളിൽ നിന്ന് ഉയരുന്ന അസാൻ പ്രാർത്ഥന അല്ലെങ്കിൽ വാങ്കുവിളി അത് നിയന്ത്രിക്കാനുള്ള നിയമം കർണാടക കടുപ്പിക്കുന്നു. ആ നിയമത്തിലേക്ക് കടക്കുന്നു, ആ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് കർണാടകത്തിൽ നിന്നും പുതിയതായി വരുന്ന വാർത്ത. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കണം ഒരുപക്ഷെ ബാങ്ക് വിളിക്ക് ഇത്തരം നിയമ നടപടികളുമായി ഒരു സർക്കാർ രംഗത്തെത്തുന്നത്. കർണാടക ഇപ്പോൾ നിലവിൽ തന്നെ കർണാടക സർക്കാർ എല്ലാ മസ്ജിദ് കമ്മിറ്റികളെയും ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിയമം പാലിക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കുന്നവരെ നിയമ നടപടികളിലൂടെ നേരിടുമെന്നും കർണാടക സർക്കാർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ ഇടവേളകളിൽ പകൽ സമയങ്ങളിലും മറ്റുമൊക്കെയുള്ള ഇടവേളകളിൽ മസ്ജിദുകളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയ്ക്കാണ് അസാൻ അഥവാ വാങ്കിവിളി എന്ന് പറയുന്നത്. ഇതിനെതിരെ ശ്രീരാമസേന പ്രമോദ് മുത്തലാഖ് വലിയ പ്രതിഷേധവും ക്യാമ്പയിനും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. എത്ര ഡെസിബലിൽ മാത്രമാണ് മസ്ജിദുകളിലും മറ്റ് ആരാധനാലയങ്ങളും ഉപയോഗിക്കാവൂ എന്നൊരു നിയമം ഇല്ലെങ്കിൽ ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ആയിട്ടുണ്ട്, സുപ്രീം കോടതിയുടേതായിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ഈ നിർദ്ദേശം പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വിവിധ മസ്ജിദ്, ഒപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികളുടെ കമ്മിറ്റികൾ രൂപീകരിച്ച് ഇതിൽ ചർച്ച ചെയ്ത് ഈ നിയമം നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള ബാങ്ക് വിളി സിസ്റ്റം ത്തിൻ്റെ ഡെസിബൽ കുറച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ നിയമം നടപ്പാക്കുക എന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം പകൽ സമയങ്ങളിലും ജനസാന്ദ്രതയുള്ള മേഖലകളിലുമൊക്കെ 45 ഡെസിബലിന് മുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ പലയിടത്തും 100 ഡെസിബലിനും മുകളിലും മറ്റുമാണ് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അളവ് വളരെ കുറയ്ക്കാനുള്ളൊരു തീരുമാനം കർണാടക എടുത്തിരിക്കുന്നു. അസാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം തന്നെ കർണാടക ഹൈക്കോടതിയിൽ വിധിയുണ്ട്, സുപ്രീം കോടതിയിൽ വിധിയുണ്ട്. ഈ ഡെസിബലിൻ്റെ ഒരു ഉപയോഗം കൃത്യതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രാജ്യത്തെ ശബ്ദമലിനീകരണം കുറയ്ക്കാൻ കഴിയും. ഇത് മസ്ജിദിൽ മാത്രമല്ല ആരാധനാലയങ്ങളിലും മറ്റ് സ്വകാര്യ ഈ റെസ്റ്റോറൻറ്റുകളിലായാലും ഇല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലായാലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ശബ്ദ കോലാഹലങ്ങളുണ്ട്. അതായത് നിശബ്ദമായ മേഖലകളിൽ പോലും ഇത്തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനൊരു നിയമം അല്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു നിർദ്ദേശം ഒരു ഉത്തരവിൻ്റെ രൂപത്തിൽ സുപ്രീം കോടതി മുൻപ് പുറപ്പെടുവിച്ചിരിക്കുന്നു. 2016 ആ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പക്ഷേ അതിന് ഫോളോ ചെയ്യാൻ ഒരു സർക്കാരും തയ്യാറായില്ല. ഇപ്പോൾ എല്ലാ സർക്കാരും അത് ഫോളോ ചെയ്യാൻ മുമ്പോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ അഭികാമ്യമായ ഒരു കാര്യം. അതായത് കർണാടക സർക്കാർ ഒരുപടി കൂടി മുൻപോട്ട് കടന്നിരിക്കുന്നു. മസ്ജിദിൽ നിന്നുള്ള അസാൻ പ്രാർത്ഥനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു, ബാങ്ക് വിളിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു, ലൗഡ് സ്പീക്കറിൻ്റെ അളവ് കുറയ്ക്കുക ഇല്ലെങ്കിൽ അത് നിശബ്ദമായി ചൊല്ലുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സൗഹൃദപരമായി തന്നെ എല്ലാ മസ്ജിദിൻ്റെയും ഇല്ലെങ്കിൽ എല്ലാ ആരാധനാലയങ്ങളുടെയും കമ്മിറ്റിക്കാരെയും മറ്റും വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് തന്നെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രി ബൊമ്മയെ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കർണാടക ആദ്യമായി ഈ ലൗഡ് സ്പീക്കറിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ ഈ ബാങ്ക് വിളിയുടെ ശബ്ദത്തിൻ്റെ ഡെസിബൽ കുറയ്ക്കുന്ന കാര്യത്തിലായാലും ഒരുപടി മുൻപോട്ട് നീങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.